എൻസിപി മന്ത്രിസ്ഥാനത്തേക്ക് തോമസ് കെ തോമസിന് കുരുക്കായത് കൂറുമാറാനുള്ള 100 കോടിയുടെ ഓഫർ. അജിത് പവാർ പക്ഷത്തേക്ക് ചേരാൻ കോവൂർ കുഞ്ഞുമോനും ആന്റണി രാജുവിനും 50 കോടി വീതം വാഗ്ദാനം ചെയ്തെന്ന് കണ്ടെത്തൽ. സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് CPM സെക്രട്ടറിയേറ്റിൽ മുഖ്യമന്ത്രിയാണ് നിർണായക വിവരം റിപ്പോർട്ട് ചെയ്തത്. വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, വിശദാംശങ്ങൾ. എൻസിപി മന്ത്രിസ്ഥാനത്തേക്ക് തോമസ് കെ തോമസിന് കുരുക്കായി മാറാനുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. 100 കോടി രൂപയുടെ ഓഫർ ഒരു കോഴ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉയർന്നു വരുന്നുണ്ട്. LDF MLA മാരെ BJP സഖ്യകക്ഷിയിലെത്തിക്കാൻ കോഴ വാഗ്ദാനം ചെയ്തു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആന്റണി രാജുവിനെയും കോവർ കുഞ്ഞുമോനെയും NCP അജിത് പവാർ പക്ഷത്തേക്ക് എത്തിക്കാനുള്ള നീക്കമാണ്. ഒരാൾക്ക് 50 കോടി രൂപ വീതം, രണ്ടുപേർക്കും കൂടി 100 കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തു എന്നാണ് അറിയുന്നത്. ഈ നിർണായക വിവരം CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് മുഖ്യമന്ത്രി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടായതെന്നും അറിയുന്നുണ്ട്. നിലവിലെ രഹസ്യ വിവരം യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് NCP മന്ത്രിസ്ഥാനത്തേക്ക് തോമസ് കെ തോമസിന് ഉണ്ടായിരുന്ന ഒരു ഒരു അവസരമാണ് ഇപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു കോഴ ആരോപണം മുൻപ് ഇതുവരെ വന്നിട്ടില്ല. ഇടതു മുന്നണിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കേണ്ട ഒരു വിഷയം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള ഒരു കോഴയാണ് ആരോപണമാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോപണം അന്വേഷിക്കുന്നുണ്ട്, അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ഉണ്ടാകും. ഏതായാലും അത് വലിയ രീതിയിലുള്ള ഒരു തീവ്രമായ ഒരു ആരോപണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായ ഒരു അവസരം തന്നെയാണ്. ഏതായാലും ഇതിൽ വിശദമായി ഇനി അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. NCP മന്ത്രിസ്ഥാനത്തേക്ക് തോമസ് കെ തോമസിന് കുരുക്കായത് കൂറുമാറാനുള്ള 100 കോടിയുടെ ഓഫർ.